ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എജു ഫ്ലവർ മാളിലേക്ക് കൃത്യമായ സ്വാഗതം. ആദ്യമായി ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒക്ടോബർ 2018 കാറ്റഗറി 3 പരീക്ഷയ്ക്ക് ചോദിച്ച മലയാളവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളിലൂടെയാണ് കടന്നുപോയത്. അതിൽ ആകെ 30 ചോദ്യങ്ങളും 30 മാർക്കുമായിരുന്നു കാറ്റഗറി 3 മലയാളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാറ്റഗറി 4 മലയാളം ചോദ്യ പേപ്പറിലൂടെയാണ് കടന്നു പോകുന്നത്. കാറ്റഗറി 4 മലയാളത്തിൽ ആകെ 40 ചോദ്യങ്ങളുണ്ടാകും, ആകെ 40 മാർക്കും. എന്നുവെച്ചാൽ കാറ്റഗറി 3 10 മാർക്ക് കൂടുതൽ ചോദ്യങ്ങൾ കാറ്റഗറി 4 മലയാളവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റഗറി 4 നമ്മൾ കൂടുതലായി മലയാളത്തിൻ്റെ ചോദ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ കാറ്റഗറി 4 അഥവാ ജൂൺ 2019 ചോദിച്ച കാറ്റഗറി 4 പാർട്ട് 2 മലയാളം ചോദ്യ പേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ആ മലർവാടിയിൽ പൂമ്പാറ്റകൾ പറന്നു നടന്നു, അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്ത്? ഇവിടെ അടിവരയിട്ടിട്ടുള്ള പദമാണ് മലർവാടി. അപ്പോൾ ഈ മലർവാടി എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ചോദിച്ചത്. ഉത്തരം, പൂന്തോട്ടം. അപ്പോൾ മലർവാടി എന്ന പദത്തിൻ്റെ അർത്ഥമാണ് പൂന്തോട്ടം. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഖരാക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം, ഓപ്ഷൻ എ, ക, ച, ട, ത, പ, ഇവയാണ് ഖരാക്ഷരങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, ഹൃദയോന്നതി എന്ന പദം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നതെങ്ങനെ? ഉത്തരം, ഹൃദയത്തിൻ്റെ ഉന്നതി. ഇതേ സമാനമായ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കുകയുണ്ടായി. അതായത് കാറ്റഗറി 3 ചോദിച്ചിട്ടുണ്ടായിരുന്നു, രാജ്യ പുരോഗതി എന്ന സമസ്ത പദത്തെ വിഗ്രഹിക്കുന്നതിന് സമാനമായി വിഗ്രഹിക്കാവുന്ന പദം ഏത് എന്നായിരുന്നു അവിടെ ചോദ്യം. അതിൽ ആൻസർ വിജയാഘോഷം എന്നുള്ളതായിരുന്നു. അതായത് രാജ്യ പുരോഗതി എന്നുള്ളത് രാജ്യത്തിൻ്റെ പുരോഗതി, അതേപോലെ തന്നെ വിജയാഘോഷം എന്നുള്ളത് വിജയത്തിൻ്റെ ആഘോഷം എന്നുള്ള രൂപത്തിലാകുമ്പോൾ അത് രാജ്യ പുരോഗതിക്ക് യോജിക്കുമായിരുന്നു. ഇതേപോലെ തന്നെ ഏകദേശം അതിനോട് സമാനമായിട്ടുള്ള ചോദ്യം തന്നെയാണല്ലോ ഇത്, ഹൃദയോന്നതി എന്നുള്ളത് ഹൃദയത്തിൻ്റെ ഉന്നതി. അപ്പോൾ എന്തായി ഹൃദയോന്നതി എന്ന പദം? അങ്ങനെ ഹൃദയോന്നതി എന്ന പദം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നതാണ് ഹൃദയത്തിൻ്റെ ഉന്നതി എന്നുള്ളത്. അത്യുത്തമം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നതെങ്ങനെ? ഉത്തരം, അതി പ്ലസ് ഉത്തമം, ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതിന് സമാനമായ ഒരു ചോദ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, അത്യധികം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. അതിൽ അതി പ്ലസ് അധികം ആയിരുന്നു അതിൽ ഉത്തരം. അപ്പോൾ ഇതേപോലെ തന്നെയാണ്, അതായത് അത്യധികം എന്നുള്ളത് അതി പ്ലസ് അധികം എന്ന് എഴുതിയത് പോലെ തന്നെയാണല്ലോ അത്യുത്തമം എന്നുള്ളത് വരിക. അതി പ്ലസ് ഉത്തമം, അത്യുത്തമം. ഓക്കെ, അപ്പോൾ കാറ്റഗറി 3 ഉള്ള അതേ മോഡൽ ചോദ്യം തന്നെയാണ് കാറ്റഗറി 4 ഏറെക്കുറെ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായി വിശകലനം ചെയ്യുന്നതിലൂടെ തന്നെ ഏറെക്കുറെയൊക്കെ നമുക്ക് എക്സാമിൽ എങ്ങനെയൊക്കെ ചോദ്യം വരാം, ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ അത് ഉപകരിക്കും. ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? എ, അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത എടുത്തു പറയേണ്ടതാണ്. ബി, പരസ്പരം തമ്മിലടിക്കുന്ന ജനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ശാപമാണ്. സി, ആ വാർത്ത അദ്ദേഹത്തിന് വലിയ ഭയങ്കരമായ സന്തോഷമുണ്ടാക്കി. ഡി, അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഉത്തരം, അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത എടുത്തു പറയേണ്ടതാണ്.
അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചിലത് ചില ഓപ്ഷനിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരേ സമാന അർത്ഥമുള്ള വേർഡുകൾ ആവർത്തിച്ച് വന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്നാൽ ഈ ഓപ്ഷൻ എയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത എടുത്തു പറയേണ്ടതാണ് എന്നുള്ളതാണ് ശരിയായ വാക്യമായിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ വാക്യം നമ്മൾ നോക്കൂ, പരസ്പരം തമ്മിലടിക്കുന്ന ജനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ശാപമാണ്. പരസ്പരം തമ്മിലടിക്കുക എന്ന് പറയുമ്പോൾ രണ്ടും ഏകദേശം സമാനമായ അർത്ഥം തന്നെയാണല്ലോ. പരസ്പരം തമ്മിലടിക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ തമ്മിലടിക്കുന്ന ജനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ശാപമാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സി ആണെങ്കിലോ, ആ വാർത്ത അദ്ദേഹത്തിന് വലിയ ഭയങ്കരമായ സന്തോഷമുണ്ടാക്കി. അപ്പോൾ വലിയ എന്ന് പറയുന്നതും ഭയങ്കരമായ എന്നുള്ളതും രണ്ടും അവിടെ കൂടി വരേണ്ട ആവശ്യം ഇല്ലല്ലോ. ഒന്നുകിൽ ആ വാർത്ത അദ്ദേഹത്തിന് ഭയങ്കരമായ സന്തോഷമുണ്ടാക്കി, അല്ലെങ്കിൽ ആ വാർത്ത അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാക്കി എന്ന് ഏതെങ്കിലും ഒന്ന് മതി. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ എന്നർത്ഥം. ആവർത്തിച്ചു പറയുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പറയുക എന്നുള്ളതാണല്ലോ. അപ്പം അവിടെയും എന്തല്ല, ആ വാക്യം ശരിയായ രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ ഉത്തരം ഓപ്ഷൻ എ ആണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത എടുത്തു പറയേണ്ടതാണ് എന്നുള്ളത്. അടുത്ത ചോദ്യം, അധ്യാപക ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ ആവിഷ്കരിച്ച പൊതിച്ചോറ് എന്ന കഥയുടെ രചയിതാവ് ആര്? ഉത്തരം, കാരൂർ നീലകണ്ഠപിള്ള. പൊതിച്ചോറ് എന്ന കഥയുടെ രചയിതാവാണ് കാരൂർ നീലകണ്ഠപിള്ള. ഈ കഥയിൽ അധ്യാപക ജീവിതത്തിൻ്റെ ദുരിതങ്ങളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പീതമായ അമ്പരം ധരിച്ചവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ഏത്? ഉത്തരം, പീതാംബരൻ. പീതമായ അമ്പരം ധരിച്ചവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദമാണ് പീതാംബരൻ. അടുത്ത ചോദ്യം, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഈ വരികൾ പാടിയ കവി ആര്? ഉത്തരം, വയലാർ രാമവർമ്മ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം, വൈക്കം മുഹമ്മദ് ബഷീർ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചുകുടിൽ കത്രേ നിദ്രാസുഖം. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥമെന്ത്? ഇവിടെ അടിവരയിട്ടിട്ടുള്ളത് ജാഗരം കൊള്ളുന്നു എന്നുള്ളത്. ഉത്തരം, ഉണർന്നിരിക്കുന്നു. ജാഗരം കൊള്ളുന്നു എന്നുള്ള പദത്തിൻ്റെ അർത്ഥമാണ് ഉണർന്നിരിക്കുന്നു എന്നുള്ളത്. കിള്ളിക്കുറിശിമംഗലം എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട കവി ആര്? ഉത്തരം, കുഞ്ചൻ നമ്പ്യാർ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ എഴുതിയത് ആര്? ഉത്തരം, എം മുകുന്ദൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ എഴുതിയ നോവലിസ്റ്റാണ് എം മുകുന്ദൻ. മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായ പദം ഏത്? ഉത്തരം, ഹിമം. മഞ്ഞ് എന്നുള്ള അതേ അർത്ഥം തന്നെയാണ് ഹിമം എന്നുള്ള പദത്തിനുള്ളത്. അതായത് മഞ്ഞിൻ്റെ പര്യായ പദമാണ് ഹിമം. ഇത്തരത്തിലുള്ള പര്യായ പദങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നന്നായി നോക്കി വെക്കുന്നത് നന്നായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള കലാമണ്ഡലം സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ആര്? ഉത്തരം, വള്ളത്തോൾ നാരായണമേനോൻ. കൃഷ്ണഗാഥ എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരം, ചെറുശ്ശേരി. കൃഷ്ണഗാഥ എന്ന കൃതിയുടെ രചയിതാവാണ് ചെറുശ്ശേരി. ഇന്ദുലേഖ എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? ഉത്തരം, ചന്തുമേനോൻ. കറുപ്പ് എന്നും ആന എന്നും അർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം, കരി. കരി എന്നുള്ള പദത്തിന് കറുപ്പ് എന്നും ആന എന്നും അർത്ഥം വരുന്നുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ വിരുന്നുകാരൻ എന്ന അർത്ഥത്തിൽ ശരിയായ പദമേത്? ഉത്തരം, ഓപ്ഷൻ സി,
അതിഥി. ഗീത മനോഹരമായി പാട്ടുപാടി. ഈ വാക്യത്തിലെ ക്രിയാപദം ഏത്? ഉത്തരം പാടി. അപ്പം അത് വളരെ എളുപ്പമുള്ള ഒരു സെൻറ്റൻസ് ആണല്ലോ. ഗീത മനോഹരമായി പാട്ട് പാടി, അതിലെ ക്രിയ ഏതാണ്? പാടി എന്നുള്ളതാണല്ലോ. എസ് കെ പൊറ്റക്കാട്ട് രചിച്ച വിഷകന്യക എന്ന കൃതി ഉൾപ്പെടുന്ന സാഹിത്യ ശാഖ ഏത്? ഉത്തരം നോവൽ. എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലാണ് വിഷകന്യക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ 10 മാർക്കിനുള്ള ചോദ്യം കവിതാഭാഗവും ഗദ്യഭാഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് കാറ്റഗറി 3-ഉം 4-ഉം അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യ പേപ്പറും അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ 5 മാർക്ക് കവിതാഭാഗവും അതുപോലെ തന്നെ 5 മാർക്ക് ഗദ്യഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അഥവാ DPI ചീഫ് എഡിറ്ററായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുന്ന വിദ്യാഭ്യാസ മാസിക ഏത്? ഉത്തരം വിദ്യാരംഗം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചീഫ് എഡിറ്ററായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുന്ന വിദ്യാഭ്യാസ മാസികയാണ് വിദ്യാരംഗം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉത്തരം MT വാസുദേവൻ നായർ 4 കെട്ട്. ബാക്കിയുള്ളതൊന്നും ശരിയായ ജോഡികളല്ല. അപ്പോൾ MT വാസുദേവൻ നായരുടെ കൃതിയാണ് 4 കെട്ട്. താഴെ തന്നിരിക്കുന്നവയിൽ പദങ്ങൾക്ക് ഒരേ അർത്ഥം വരാത്ത കൂട്ടമേത്? ഉത്തരം കാരുണ്യം വിപിനം മനനം അഥവാ ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ പദങ്ങൾക്ക് ഒരേ അർത്ഥം വരാത്ത കൂട്ടമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷനുകളിൽ ഒരേ അർത്ഥമാണ് ഉള്ളത്. അപ്പോൾ കാഞ്ചനം ഹിരണ്യം സ്വർണം ഇതൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്, സ്വർണം എന്നുള്ള അർത്ഥത്തിൽ വരും. മേഘം കാർക്കൊണ്ടൽ അമ്പുതം ഇങ്ങനെ ഈ 3 എണ്ണവും അതായത് ഓപ്ഷൻ B വരുന്നത് മേഘത്തിൻ്റെ വിവിധ പര്യായ പദങ്ങളാണ്. അതേപോലെ തന്നെ മനുജൻ മാനവൻ നരൻ അപ്പോൾ ഇതും ഒരേ അർത്ഥത്തിൽ ഉള്ളതാണ്, മനുഷ്യൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരും. എന്നാൽ D ആണെങ്കിലോ ഒരേ അർത്ഥം വരാത്ത കൂട്ടങ്ങളാണ് ഇതുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചോദ്യം ചോദിച്ചത് എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ പദങ്ങൾക്ക് ഒരേ അർത്ഥം വരാത്ത കൂട്ടമാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ ഒരു പര്യായ പദവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമ്മൾ കണ്ടു. ഇതേപോലെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഇതിൽ കാണുകയാണ്. ഇത്തരത്തിൽ പര്യായ പദങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ രാജാവ് എന്ന അർത്ഥം വരാത്ത പദമേത്? ഉത്തരം യോദ്ധാവ്. അപ്പോൾ യോദ്ധാവ് എന്നുള്ളതിന് രാജാവ് എന്ന അർത്ഥം ഇല്ല. എന്നാൽ അരജൻ ഭൂപതി മന്നൻ എന്നീ പദങ്ങൾക്ക് രാജാവ് എന്ന അർത്ഥം വരുന്നു എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഈ പര്യായ പദവുമായി ബന്ധപ്പെട്ട ചോദ്യമായി നമുക്ക് ഇവിടെ കാണാം. 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിന് ഉദാഹരണം ഏത്? ഉത്തരം കടൽക്കര. താഴെ പറയുന്നവയിൽ കവിതയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. അപ്പോൾ കവിതയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് G ശങ്കരക്കുറുപ്പിനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പോയി എന്ന പദം ക്രിയാർത്ഥത്തിലല്ലാതെ ഉപയോഗിച്ചിരിക്കുന്ന വാക്യം ഏത്? ഉത്തരം കുട്ടി ഉറങ്ങിപ്പോയി. കുട്ടി ഉറങ്ങിപ്പോയി എന്നുള്ള ഈ വാക്യത്തിൽ ക്രിയാർത്ഥത്തിലല്ല എന്ത് ചെയ്തിട്ടുള്ളത്? ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു ഓപ്ഷൻസുകൾ നോക്കൂ. എ എന്നുള്ളതിൽ രാജു തിരുവനന്തപുരത്തേക്ക് പോയി, സാധാരണ പോയി എന്നുള്ളത്. കുട്ടി കളിക്കാൻ പോയി എന്നുള്ളതിലും പോയി എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. ഇനി D ആണെങ്കിലോ കുട്ടി സ്കൂളിൽ പോയി, അവിടെയൊക്കെ പോയി എന്നുള്ള അർത്ഥം. എന്നാൽ C എന്താണ് വരുന്നത്? കുട്ടി ഉറങ്ങിപ്പോയി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഉറങ്ങി എന്നുള്ളതിൻ്റെ കൂടെയാണ് അവിടെ വരുന്നത്. അപ്പോൾ കുട്ടി ഉറങ്ങിപ്പോയി.
ക്രിയാർത്ഥത്തിൽ അല്ലാതെയാണ് പോയി എന്ന പദം ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബുദ്ധിമുട്ടിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ഉത്തരം ചക്രം ചുറ്റിക്കുക. മറ്റു ഓപ്ഷനുകൾ നോക്കൂ. ചക്രം തിരിക്കുക, ചക്രം ഉരുട്ടുക, ചക്രം വാങ്ങുക, ഇതൊക്കെ ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. എന്നാൽ ചക്രം ചുറ്റിക്കുക എന്ന് പറഞ്ഞാൽ ചക്രം ഇങ്ങനെ ചുറ്റിക്കുന്നതിനല്ലല്ലോ, അതൊരു ശൈലിയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ബുദ്ധിമുട്ടിക്കുക എന്നുള്ള അർത്ഥം. അടുത്തത് കൈ നനയാതെ മീൻ പിടിക്കുക എന്ന ചൊല്ലിൻ്റെ ആശയമെന്ത്? ഉത്തരം ബുദ്ധിമുട്ട് കൂടാതെ കാര്യം സാധിക്കുക. കൈ നനയാതെ മീൻ പിടിക്കുക എന്ന ചൊല്ലിൻ്റെ ആശയമാണെന്ത്? ബുദ്ധിമുട്ട് കൂടാതെ കാര്യം സാധിക്കുക എന്നുള്ളത്. അടുത്ത ചോദ്യം, നവകേരള മിഷൻ പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന നാലു പദ്ധതികളിൽ പെട്ടത് ഏത്? ഉത്തരം സി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. നവകേരള മിഷൻ പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന നാലു പദ്ധതികളിൽ പെട്ടതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇതോടുകൂടി നമ്മുടെ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കവിതാഭാഗവും ഗദ്യഭാഗവും ആയി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, കൃത്യമായി അർത്ഥം ഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അതിന് ആദ്യം നമ്മൾ അത് ആ കവിതാഭാഗമായാലും ഗദ്യഭാഗമായാലും കൃത്യമായി വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ 2 വീഡിയോകളിലായി കാറ്ററ്റ് കാറ്റഗറി 3 4 ചോദ്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതിലൂടെ എല്ലാവർക്കും കാറ്ററ്റിന് മലയാളവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ഏകദേശം ഒരു അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ധാരണ ഉണ്ടാവാൻ ഈ വീഡിയോകൾ നിങ്ങൾക്ക് സഹായകമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുവഴി എല്ലാവരും കൃത്യമായി പഠനം നടത്തുക. ഇനിയും നിങ്ങൾക്ക് ഈ ചാനൽ വഴി കേട്ടറ്റിന് സഹായകമാകുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ രൂപത്തിൽ എല്ലാവരും നന്നായി കേട്ടറ്റ് പരീക്ഷ എഴുതുക. എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ അത് ഉപകരിക്കും. താങ്ക് യു.